സ്പേസ് ചാനൽ വചനവിചന്ദന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സുവിശേഷം മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. പാരമ്പര്യത്തെക്കുറിച്ചുള്ള തർക്കങ്ങളാണ് നമ്മളവിടെ കാണുക. അവിടെ കടന്നു വന്നിരിക്കുന്നത് ജെറുസലേമിൽ നിന്ന് ഔദ്യോഗികമായി വന്നിരിക്കുന്ന അന്വേഷണ സംഘമാണ്. കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ വചന സന്ദേശങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കുവാനായി ജെറുസലേമിൽ നിന്ന് അന്വേഷണ സംഘം വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിലും ഇതുപോലെ ഒരു അന്വേഷണ സംഘം വരുന്നത് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഇത് 2-ാമത്തെ അന്വേഷണ സംഘമാണ് 7-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഈ പാരമ്പര്യത്തെക്കുറിച്ചുള്ള തർക്കത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും കർത്താവായ മിശിഹ തമ്പുരാൻ പാരമ്പര്യങ്ങൾക്കും ആചാരങ്ങൾക്കും എതിരാണെന്ന്. പ്രിയമുള്ളവരെ, എന്താണ് കർത്താവായ ഈശോ തമ്പുരാൻ ഈ വചനത്തിലൂടെ നമ്മളോട് ഇന്ന് സംസാരിക്കുന്നതെന്ന് നമുക്കൊന്ന് ശ്രവിക്കാം. കർത്താവ് ഒരിക്കലും നിയമത്തിന് എതിരല്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കെ, നിയമങ്ങളുടെ പൂർത്തീകരണത്തിനായി ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവ്, അപ്പോൾ നിയമവും പ്രവാചകന്മാരും ഒരു സൈഡിലിരിക്കുമ്പോൾ ഒരു ന്യൂ ജനറേഷൻ ലീഡറിനെ പോലെ കർത്താവ് കടന്നു വന്നുകൊണ്ട് വിപ്ലവാത്മകമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സമൂഹത്തിൻ്റെ അസ്വസ്ഥത ആണ് നാം ഇന്ന് കണ്ടുമുട്ടുന്ന വചന ഭാഗത്ത് നാം മനസ്സിലാക്കുക. ഒരു ഗുരുവിന് ഏതാനും ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ഗുരു ശിഷ്യന്മാരെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് പഠനത്തിൻ്റെ അവസാനം അവരെ അവരവരുടെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. അവസാന ഉപദേശമായി അദ്ദേഹം അവരോട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ പ്രിയ ശിഷ്യരെ, നിങ്ങൾ ഏത് ജീവികളെ കണ്ടാലും അവരിൽ ദൈവത്തിൻ്റെ അംശം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കാണുമ്പോൾ കുമ്പിടുക, വന്ദിക്കുക, വണങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമങ്ങളിലേക്ക് ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞു വിടുകയാണ്. വനാന്തരത്തിൻ്റെ ആശ്രമത്തിൽ നിന്ന് അവർ ഗ്രാമങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ, യാത്ര തുടർന്ന് ഗ്രാമത്തിൻ്റെ അതിർത്തിയിലെത്തിയപ്പോൾ ഒരു മതിച്ച് ഓടിവരുന്ന ഒരു ആന അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ആനയുടെ പുറത്തിരിക്കുന്ന ആന പാപ്പാൻ ആന മതിച്ചിരിക്കുന്നു, വഴിയിൽ നിന്ന് ഓടിയാകലുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാരെല്ലാം ഓടി ഒളിച്ചു. ഒരു ശിഷ്യൻ മാത്രം അവിടെ നിന്നുകൊണ്ട് ആ മതിച്ചു വരുന്ന ആനയെ കുമ്പിട്ട് വണങ്ങി അവിടെ നിൽക്കുകയാണ്. ആ നിന്നതേ ആ ശിഷ്യന് ഓർമ്മയുള്ളൂ. ആന മതിച്ചു വരുന്ന ആന തുമ്പിക്കൈയുകൊണ്ട് ആ ശിഷ്യനെ വലിച്ചെറിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഈ ശിഷ്യൻ ഓർമ്മ വന്നപ്പോൾ ആശ്രമത്തിലെ ശിഷ്യന്മാർ കൊണ്ടുവന്ന് അവിടെ ശുശ്രൂഷിക്കുന്ന രംഗമാണ് ആ ശിഷ്യൻ കാണുന്നത്. ഗുരു കടന്നു വന്നുകൊണ്ട് ചോദിച്ചു, അല്ലയോ പ്രിയ ശിഷ്യ, എന്താണ് നീ മറ്റ് ശിഷ്യന്മാരൊക്കെ ഓടിയളിച്ചപ്പോൾ ഈ മതിക്കുന്ന ആനയുടെ മുന്നിൽ നിന്നുകൊടുത്തത്? ആ ശിഷ്യൻ ഗുരുവിനെ നോക്കി താണു വണങ്ങി ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ഗുരു, അങ്ങ് എന്നോട് ഉപദേശം തന്നു, ഞങ്ങൾക്ക് ഉപദേശം തന്നു ഏത് ജീവിയിലും ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ആ ദൈവത്തിൻ്റെ അംശത്തെ നോക്കിക്കൊണ്ട് വണങ്ങുവാൻ അങ്ങ് ഞങ്ങളെ അവസാനമായി ഉപദേശിച്ചു. ഞാൻ ആനയിൽ ദൈവത്തിൻ്റെ അംശത്തെ കണ്ടുകൊണ്ട് വണങ്ങുവാൻ പരിശ്രമിച്ചപ്പോൾ ആന എന്നെ വലിച്ചെറിയുകയായിരുന്നു. ഗുരു ആ ശിഷ്യനോട് നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ മൂഢനായ ശിഷ്യ, ആ ആനയുടെ ശരീരത്തിലുള്ള ദൈവത്തിൻ്റെ അംശത്തെക്കാൾ എത്രയോ വലിയ മടങ്ങ് ആ ആനയുടെ പുറത്തിരുന്ന ആനപ്പാപ്പാൻ എന്ന ദൈവത്തിൽ കണ്ടുമുട്ടേണ്ടതായിരുന്നു. ആ ആനപ്പാപ്പാൻ വിളിച്ചു പറഞ്ഞതിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കേണ്ടതായിരുന്നു. ആനയേക്കാൾ വിവേകവും ബുദ്ധിയുമുള്ള ആനപ്പാപ്പാനിലുള്ള ദൈവത്തെ കാണുവാൻ മൂഢനായ മനുഷ്യ ശിഷ്യ നീ മറന്നുപോയി. പ്രിയമുള്ളവരെ, ഓരോ നിയമത്തിനും രണ്ട് വശമുണ്ട്. ലെറ്റർ ഓഫ് ദ ലോ ആൻഡ് സ്പിരിറ്റ് ഓഫ് ദ ലോ. ഓരോ നിയമത്തിൻ്റെയും ചൈതന്യത്തിലേക്ക് നാം ചിന്തിക്കുന്നതിന് പകരം അതിൻ്റെ അക്ഷരങ്ങളിലേക്ക് മാത്രം അതിനെ മാത്രം കടിച്ചു തൂങ്ങിക്കെടുക്കുമ്പോൾ പലപ്പോഴും ഈ ശിഷ്യനുണ്ടായ മണ്ടത്തരമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. നിയമപഠനം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ പഠിച്ച ഒരു കേസിലോ ഓർക്കുന്നുണ്ട്. യഹോവസാക്ഷി വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരന് രക്തം അത്യാവശ്യമായി കൊടുക്കേണ്ടി വന്നപ്പോൾ
തൻ്റെ മതത്തിൽ അത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാതെ ഇരുന്നതിനെക്കുറിച്ചും തുടർന്ന് അതൊരു കേസായി വന്നതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ജീവൻ നൽകിയ കർത്താവ്, ജീവൻ നൽകിയ യഹോവേ ആ ജീവനെ മതിക്കുമ്പോൾ മനുഷ്യരായ നമ്മൾ പലപ്പോഴും ജീവനെ മതിക്കുവാൻ, ജീവനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വചനം അവിടെ പ്രാവർത്തികമാക്കുന്നു. ബലിയല്ല കരുണയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന്. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകൻ 29:13 പ്രകാരം നമ്മൾ കേൾക്കുന്നു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അതിനുകൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമങ്ങളാണ്. അതെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ സമൂഹ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ പലപ്പോഴും നാം വാക്കുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാറുണ്ട്, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇവിടെയാണ് യാക്കോബ് സ്ലീഹ തൻ്റെ ലേഖനത്തിൽ 2 പറഞ്ഞത് നമ്മൾ കേൾക്കുകയും അത് ജീവിതത്തിൽ അനുവർത്തിക്കുകയും ചെയ്യേണ്ടത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്ന് പറഞ്ഞു വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെയാണ് നല്ല സമരക്കാരൻ്റെ കഥയിലെ ലൂക്കാ സുവിശേഷം 10:25 നമ്മൾ കാണുന്നുണ്ട്. ഒരു പുരോഹിതനും ലേവ്യനുമൊക്കെ കടന്നുപോയിട്ടും അവർക്ക് തിരിഞ്ഞു നോക്കുവാൻ, ശുശ്രൂഷിക്കുവാനായിട്ട് സാധിക്കാതെ പോയത് എന്തുകൊണ്ട്? രക്തം അശുദ്ധി വരുത്തുമെന്നുള്ള ആ മോശയുടെ നിയമത്തിൽ വിശ്വസിച്ചുകൊണ്ട്, കടിച്ചു തൂങ്ങിക്കൊണ്ട് ബലി അർപ്പിക്കുവാനായി കടന്നുപോയി. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് യഹോവേ പറഞ്ഞത്, ദൈവം പറഞ്ഞത് മറന്നുകൊണ്ട് അവർ മുന്നോട്ട് പോയപ്പോൾ ഒരു ജീവിതം പാഴായി പോകുവാനായി അവർ വിട്ടുകൊടുക്കുകയാണ്. അവിടെയാണ് നല്ല സമരിയായക്കാരൻ കടന്നു വരികയും അവൻ അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നിയമങ്ങളെ നോക്കിക്കാണേണ്ട വിധങ്ങൾ നമ്മുടെ രീതി ജീവിതത്തിൽ പല രീതിയിലാണ്. അതിൻ്റെ ആന്തരാർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ ചൈതന്യമാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ നാം മനസ്സിലാക്കുന്ന വചനത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കാതെ പാപിനിയായ സ്ത്രീയെ വിധിക്കുവാനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് വേറൊരു അന്വേഷണ സംഘം കൊണ്ടുവന്നപ്പോൾ കർത്താവ് വളരെ തന്ത്രപൂർവ്വം മൗനം പാലിച്ചപ്പോൾ വീണ്ടും ചോദിച്ചു. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്ന്. കർത്താവ് ഇവിടെയും പഠിപ്പിച്ചത് അതുതന്നെയാണ്. നിയമമല്ല പ്രധാനപ്പെട്ടത്, നിയമത്തിൻ്റെ അർത്ഥമാണ്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? മനുഷ്യൻ്റെ ജീവിതമാണ്. ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിൽ ആ മനുഷ്യനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് നാം പലപ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ മറന്നു പോകുന്നത് കൊണ്ട് സമൂഹത്തിലേക്ക് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലേക്ക് നമുക്ക് തിരിഞ്ഞു പോകുവാനായിട്ട്, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ അടുത്ത കാലങ്ങളിൽ വായിച്ച പത്രവാർത്തകളിൽ വന്ന ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മഹാരാഷ്ട്രയിലുള്ള ഭദ്രാവതി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു യുവാവും യുവതിയും വിവാഹിതരായ കഥ വായിച്ചു. അവിടെ അവർ ഒരു നിർധന കുടുംബത്തിലുള്ള യുവാവും യുവതിയുമാണ്. പക്ഷേ അവർ ചെയ്ത പ്രവർത്തി നമ്മയൊക്കെ ചിന്തിപ്പിക്കേണ്ടതാണ്. അവിടെ ആചാരാനുഷ്ഠാനം അനുസരിച്ച് വിവാഹം നടത്തുമ്പോൾ വലിയൊരു തുക മാറ്റിവെക്കേണ്ടതുണ്ട്. അവിടെ അവർ ചെയ്തത് തങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള കർമ്മങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റ് ആചാരാനുഷ്ഠാനങ്ങൾക്ക് ചിലവഴിക്കുന്ന പൈസ മഹാരാഷ്ട്രയിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് 200,000 പങ്കുവെച്ച് കൊടുക്കുകയും ആ ഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനായിട്ട് സ്കൂളിൽ പുസ്തകം വാങ്ങിക്കുവാനും ലൈബ്രറിയിലേക്കുമായി 52,000 കൊടുക്കുകയും ഒപ്പം തന്നെ അവിടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളായ വിവാഹത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഇടയിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ പറ്റി, സമൂഹത്തിനുള്ള തങ്ങളുടെ കടപ്പാടുകളെക്കുറിച്ച്, മറ്റുള്ളവർ എങ്ങനെ സമൂഹത്തെ സഹായിക്കണമെന്നതിനെക്കുറിച്ച് ഒരു ക്ലാസ് പോലും ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു ന്യൂ ജനറേഷൻ മാരേജിനെ കുറിച്ച് വായിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കണം. നമ്മുടെ തിരുനാളാഘോഷങ്ങളും നമ്മുടെ കുടുംബജീവിതത്തിലുണ്ടാകുന്ന പല ആഘോഷങ്ങളും, പ്രത്യേകിച്ച് കുർബാന കൈക്കൊള്ളപ്പാട്, ആദ്യ കുർബാന കൈക്കൊള്ളപ്പാട്, മറ്റ് ആഘോഷങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ പലപ്പോഴും കുർബാന കൈക്കൊള്ളപ്പാടൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത് ദേവാലയത്തിൽ ആഘോഷിക്കുന്നേക്കാൾ 10 നമ്മൾ പുറത്തു പോയിക്കൊണ്ട് മദ്യത്തിൻ്റെയും ആഘോഷങ്ങളുടെയും ഇടയിലായിരിക്കുമ്പോൾ കുർബാന സ്വീകരിച്ച ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആ ദിവസത്തെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാതെ ആഘോഷങ്ങളിൽ
നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം, മറിച്ച് താൻ സ്വീകരിച്ച ഈശോയെ മനസ്സിലാക്കുവാൻ മറന്നുപോകുകയും ഏതോ ഒരു സംഭവത്തിൽ വായിച്ചു കേട്ടതുപോലെ അങ്ങനെയുള്ള സംഭവത്തിൽ അങ്ങനെയുള്ള ആഘോഷത്തിൽ നിന്ന് ഓടിപ്പോയിക്കൊണ്ട് എൻ്റെ ഈശോയെ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ കടന്നുപോകുന്ന ഓടിപ്പോകുന്ന കുഞ്ഞ് മനസ്സുകൾ വരെയുണ്ട്. പ്രിയമുള്ളവരെ, ഈ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ചിന്തിക്കുവാനുള്ളത് ഇതാണ്: കർത്താവ് ഒരിക്കലും ആഘോഷങ്ങൾക്കോ ആചാരങ്ങൾക്കോ എതിരല്ല. കർത്താവിന് ആദ്യമായി ദേവാലയത്തിൽ സമർപ്പിച്ചത് അവിടുത്തെ മാതാപിതാക്കളാണ്. അവിടുത്തെ അമ്മയായ മാതാവ് പ്രസവത്തിന് ശേഷമുള്ള ശുദ്ധീകരണ കർമ്മത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്തവളാണ്. 12-ാമത്തെ വയസ്സിൽ ആചാരം അനുസരിച്ച് ദേവാലയത്തിൽ കടന്നുപോയതാണ്. അല്ല, പെസഹയിലും പെസഹ ശിഷ്യന്മാരോടെ ആഘോഷിച്ചുവെന്ന് സുവിശേഷം പറഞ്ഞിരിക്കെ, ഓശാന ദിവസത്തിൽ കർത്താവും ദേവാലയത്തിൽ കടന്നുപോയിരിക്കെ ആചാരങ്ങളൊക്കെ പൂർത്തീകരിച്ച അനുഷ്ഠിച്ച ഒരു നല്ല തമ്പുരാൻ. പക്ഷേ ദൈവം കർത്താവ് ഈശോ തമ്പുരാൻ ഇന്ന് നമ്മളോട് പറയുന്നത്, ആഘോഷങ്ങളെക്കാൾ ഉപരി മനുഷ്യനെ മതിക്കുന്ന, മനുഷ്യനെ വില കൽത്ത് കാണിക്കുന്ന, മനുഷ്യ സമൂഹത്തിനെ കാണുന്ന, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമെന്ന്. മനുഷ്യൻ്റെ ജീവിതത്തെ കരുപിടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഘോഷം. അതിന് സാധിക്കാതെ നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അതൊന്നും നമ്മുടെ കർത്താവിന് ഇഷ്ടമില്ല എന്നുള്ളതാണ്. ആമോസിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 21-ാം വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു: നിങ്ങൾ ഉത്സവങ്ങളോടെ എനിക്ക് വെറുപ്പാണ്, അവജ്ഞയാണ്. നിങ്ങളുടെ മഹാസമ്മേളനങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങൾ ദഹനബലികളും ധാന്യബലികളും അർപ്പിച്ചാലും ഞാൻ സ്വീകരിക്കുകയില്ല. നിങ്ങളുടെ ഗാനങ്ങളും ശബ്ദങ്ങളും വേണ്ട എനിക്ക്, മറിച്ച് നീതി ജലമായി ഒഴുകട്ടെ. അതുകൊണ്ടാണ് മിക്കാ സുവിശേഷകൻ 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ പ്രകാരം പറഞ്ഞു വെച്ചത്: മനുഷ്യ, നല്ലതെന്തെന്ന് അവിടെ നിന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? ആമേൻ.